ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷോബ ടൈലേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പെപ്ലം ടോപ്പാണ് അത് അംബ്രല സ്ലീവ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ മെഷർമെൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് മീറ്റർ കോട്ടൺ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇനി അപ്പോൾ തുണി ഒന്ന് നിവർത്തിയിടുക നിവർത്തി ഇട്ടതിന് ശേഷം നമ്മളിത് റോങ് സൈഡിലേക്ക് മടക്കണം അതായത് വിട്ടുവയസ്സ് റോങ് സൈഡിലേക്ക് എടുക്കുക തുണി മടക്കുമ്പോൾ നമ്മൾ എപ്പോഴും റോങ് സൈഡിലേക്കേ മടക്കാവുള്ളൂ കേട്ടോ എന്നിട്ട് അത് പ്രോപ്പർ ആയിട്ടൊന്ന് അലൈൻ ചെയ്ത് വെക്കുക അപ്പം അത് അലൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഒന്ന് കൂടി വിട്ടുവയസ് ഇതൊന്ന് മടക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ തുണി നാലായിട്ട് മടക്കിയെടുത്തിരിക്കുകയാണ് കണ്ടോ അപ്പം ഫോൾഡഡ് സൈഡും ഉണ്ട് ഈ വശം ഓപ്പൺ സൈഡുമാണ് ഓപ്പൺ സൈഡ് എന്നിട്ട് അതിനെ വീണ്ടും ഒന്നുകൂടി നന്നായിട്ടൊന്ന് അലൈൻ ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതിലാണ് മെഷർമെൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നത് ഇനി ഞാൻ ഇതിൻ്റെ മേൽഭാഗം ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കണ്ടോ അപ്പോൾ നമ്മൾ നമ്മളിനി കണ്ടോ ഈ ഭാഗം ഫോൾഡഡ് ആയിട്ടുള്ള സൈഡാണ് അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി വേണം നമ്മൾ മെഷർമെൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാനായിട്ട് ആദ്യം നമ്മൾ ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത് സോ പെപ്ലം ടോപ്പിൻ്റെ ആ ലെങ് എന്ന് പറയുന്നത് ടോട്ടൽ ഇരുപത്തി മൂന്ന് ആണ് പക്ഷെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡർ ടു വേസ്റ്റ് ആണ് അത് പതിനാല് ആണ് അതിനോട് കൂടി ഇഞ്ച് സീം അലവൻസ് കൂടി ആഡ് ചെയ്ത് പതിനഞ്ച് ഇഞ്ചിന്റെ അവിടെ ഇതേപോലെ മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇത് ഓപ്പൺ സൈഡ് ആണ് കേട്ടോ അപ്പോൾ അത് ദാ ഈ ഭാഗത്തു നിന്നും കൂടി നമ്മൾ ആ ഫിഫ്റ്റീൻ ഇഞ്ച് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തതിന് ശേഷം ഈ രണ്ട് പോയിന്റും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക ഇനി നമ്മൾ അടുത്തത് മാർക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഷോൾഡർ മെഷർമെന്റ് ആണ് അപ്പൊ നമുക്ക് ഷോൾഡർ മെഷർമെന്റ് കിട്ടിയിരിക്കുന്നത് പതിനാല് ഇഞ്ചാണ് സോ ഷോൾഡർ മെഷർമെന്റ് എടുക്കുന്നത് പതിനാലിന്റെ പകുതി ഏഴിഞ്ചാണ് അത് താ ഈ ഫോൾഡ് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്യുക ശേഷം നമ്മൾ ഒരു സീം അലവൻസ് കണ്ടോ അതും കൂടി ഇതായി ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുക ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്ന ആംഹോൾ മെഷർമെന്റ് ആണ് ഷോൾഡർ മെഷർമെന്റ് എത്രയാണോ എടുത്തത് അത് തന്നെ സെയിം തന്നെ ആംഹോൾ മെഷർമെന്റ് ആയിട്ട് മാർക്ക് ചെയ്യുക അപ്പൊ ഞാൻ ഏഴിഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് ദ ഈ പോയിന്റിൽ നിന്ന് അതായത് ആംഹോളിൻ്റെ ഈ പോയിന്റിൽ നിന്നും നമ്മൾ ബേസ്റ്റ് മെഷർമെന്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പൊ ബേസ്റ്റ് മെഷർമെന്റ് എന്ന് പറയുന്നത് ബേസ്റ്റ് റൗണ്ട് മുപ്പത്തി മൂന്നരയാണ് സോ അതിനെ നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ എനിക്ക് എട്ട് പോയിൻ്റ് നാല് വരും അപ്പോൾ ആ മെഷർമെൻ്റ് നമ്മൾ ഈ ഫോൾഡ് സൈഡിൽ നിന്ന് എന്താ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ബാ എയ് എയ്റ്റ് പോയിന്റ് ഫോറ് ഞാനിത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ എന്നിട്ട് ഇങ്ങോട്ടൊരു ലൈൻ വരച്ച് അത് യോജിപ്പിക്കുക ശേഷം നമ്മൾ സെയിം അലവൻസ് ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൂടി ഇതേപോലെ മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരച്ച് കൊടുക്കുക അടുത്തത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഓൺ മെഷർമെൻ്റ് ആണ് അത് എൻ്റെ മെഷർമെൻറ്റിൽ ഇരുപത്തെട്ടരയാണ് വരുന്നത് അതിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏഴ് പോയിൻറ്റ് വണ്ണ് വരുന്നു ഏഴ് പോയിൻറ്റ് ഒന്ന് അത് ഫോൾഡ് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്യുക ശേഷം ഒരു രണ്ട് ഇഞ്ച് സീമല വാസ് എക്സ്ട്രാ കൊടുക്കുക നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക ശേഷം നമ്മൾ ഈ രണ്ട് പോയിന്റും തമ്മിൽ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക അപ്പൊ ഇത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടിഭാഗം ഒന്ന് കേർവ് ഷേപ്പ് ആക്കണം അതിനു വേണ്ടി ഈ പോർഷനിൽ നിന്നും ഒരു ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക ഒരു ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ താഴെ നിന്നും ഇതേപോലെ ഒരു കേർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്ക് വിത്താണ് ഇപ്പം നെക്ക് വിത്ത് നമ്മൾ മൂന്ന് ഇഞ്ച് ആണ് എടുക്കുന്നത് സോ ത്രീ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക ശേഷം ആദ്യമേ നമ്മൾ ബാക്ക് നെക്ക് ലെങ് ആണ് മാർക്ക് ചെയ്യുന്നത് അതും ത്രീ ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത് അതിന് ശേഷം നമ്മളൊരു ബോക്സ് ഷേപ്പ് പോലെ വരച്ചു കൊടുക്കുക അപ്പൊ ഇങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ നെക്ക് ലൈൻ്റെ ഷേപ്പ് ആണ് കൊടുക്കേണ്ടത് ബാക്ക് നെക്ക് ലൈൻ്റെ ഷേപ്പ് ഇവിടെ ബാക്ക് നെക്ക് ലൈന് ഞാനൊരു റൗണ്ട് ഷേപ്പ് ആണ് കൊടുക്കുന്നത് അത് അതേപോലെ തന്നെ വരയ്ക്കുക ഇത് വരച്ചതിന് ശേഷം ഇനി അടുത്തത് നമ്മൾ ഫ്രണ്ട് നെക്ക് ലൈൻ ആണ് വരയ്ക്കുന്നത് അതിന്റെ ലെങ്ത് ഫ്രണ്ട് നെക്കിന് ഞാനൊരു ഫൈവ് ഇഞ്ചാണ് എടുക്കുന്നത് സോ ഇവിടെ നിന്നും വരച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ബാക്ക് നെക്ക് ചെയ്ത പോലെ തന്നെ ഇതും ഒരു ബോക്സ് ഷേപ്പിൽ വരച്ചു കൊടുക്കുക പിന്നെ നെക്ക് ലൈൻ്റെ ഷേപ്പ് കൊടുക്കുക ഇതും ഞാനൊരു റൗണ്ട് ഷേപ്പ് തന്നെയാണ് കൊടുക്കുന്നത് സോ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ അടുത്തായി ചെയ്യുന്നത് ആംഹോൾ ആണ് സോ ആംഹോൾ കെയർവ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ആംഹോൾ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്യുക മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ആദ്യമേ വരയ്ക്കുന്നത് ബാക്ക് ആംഹോൾ ആണ് അതിന് ഒരു കർവ് ഷേപ്പ് കൊടുക്കുക അപ്പോൾ കെയർവ് ഷേപ്പ് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ വരച്ച് വരച്ചു കൊടുക്കാൻ പോകുന്നത് ഫ്രണ്ട് ആംഹോൾ ആണ് സോ നമ്മൾ ആ മിഡ് പോയിന്റിൽ നിന്നും ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് വരയ്ക്കുക എന്നിട്ട് വീണ്ടും നേരത്തെ കൊടുത്ത പോലെ തന്നെ ഒരു കേർവ് ഷേപ്പ് ആ പോയിന്റിൽ കൂടി കൊടുക്കുക അപ്പം ഇത് ഫ്രണ്ട് ആംഹോൾ ആണ് സോ ഫ്രണ്ട് ആംഹോൾ കേർവ് ബാക്ക് ആംഹോളിനെ അപേക്ഷിച്ച് കുറച്ച് കുഴിഞ്ഞാണ് ഇരിക്കുന്നത് ഇനി നമ്മൾ അടുത്തത് വരയ്ക്കാൻ പോകുന്നത് ഷോൾഡർ സ്ലോപ്പ് ആണ് അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഷോൾഡർ പോയിന്റിന്റെ അവിടെ നിന്നും താഴേക്ക് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യുക ശേഷം നമ്മളിത് ഏഹ് ഈ പോയിന്റ് നെക്ക് വിട്ട് പോയിന്റുമായിട്ട് ജോയിൻ ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇത് കട്ട് ചെയ്യുക കട്ട് ചെയ്യുമ്പോൾ ബാക്ക് നെക്ക് ലൈനും ബാക്ക് ആംഹോൾ കർവും ഫസ്റ്റ് കട്ട് ചെയ്യണം ഫ്രണ്ട് നെക്ക് ലൈനും ഫ്രണ്ട് ആംഹോൾ കെർവ് ഇപ്പൊ കട്ട് ചെയ്യരുത് അപ്പൊ അത് ആദ്യം കട്ട് ചെയ്ത് ബാക്കി എല്ലാ പോർഷനും കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ നിന്നും ബാക്ക് പോർഷൻ എടുത്ത് മാറ്റുക ബാക്ക് പോർഷൻ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പോർഷനിൽ നിന്നും നമ്മൾ ഫ്രണ്ട് നെക്ക് ലൈനും ഫ്രണ്ട് ആംഹോൾ കർവും അത് കട്ട് ചെയ്ത് മാറ്റുക അപ്പൊ അത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തില്ലായിരുന്നു അല്ലേ അപ്പൊ അത് സെപ്പറേറ്റ് ചെയ്തതിന് ബാക്ക് പീസ് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫ്രണ്ട് പീസിന്റെ ബാക്ക് നെക്ക് ലൈനും ആംഹോൾ കർവും കട്ട് ചെയ്തെടുക്കുക ഇതാ അപ്പോൾ നമ്മൾ നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മാറ്റി മാറ്റിവെക്കുക ശേഷം ഇനി നമ്മൾ ബാ ഇതിന്റെ ടോപ്പിന്റെ ബോട്ടം പാർട്ട് ചെയ്യേണ്ടതുണ്ട് അതിന് അതിനുവേണ്ടി മിച്ചം എടുക്കുക നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അതിന്റെ മുകൾ ഭാഗം കുറച്ച് വളഞ്ഞ കേർവഡ് ആയിട്ടാണ് ഇരിക്കുന്നത് സോ അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പം ഇതാ ഞാൻ മേൽഭാഗം എന്താ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം മേൽഭാഗം കറക്റ്റായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി ഈ മിച്ചം വന്ന തുണി അത് ഞാൻ രണ്ടായിട്ട് മടക്കിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ സൈഡിൽ ഫോൾഡ് സൈഡിലും ദാ ഈ സൈഡ് ഓപ്പൺ ആണ് റോങ് സൈഡ് തിരിച്ചാണ് ഞാൻ മടക്കിയിരിക്കുന്നത് ഇനി ഈ തുണിയുടെ വീതി നാൽപ്പത്തി ഇഞ്ച് വീതിയുള്ള തുണിയാണ് സോ രണ്ടായിട്ട് മടക്കി കഴിയുമ്പോൾ ഈ തുണിയുടെ വിട്ട് ഇതാ ഇത് കണ്ടോ നമുക്ക് ഇരുപത്തി രണ്ട് ഇഞ്ച് വരുന്നു ഇനി ഇത് നീളം എടുക്കണം അപ്പം ടോട്ടൽ ഇരുപത്തി മൂന്ന് ഇഞ്ചിൻ്റെ ടോപ്പാണ് ഞാൻ തയ്ക്കുന്നത് സോ ഇവിടെ ഞാൻ മുപ്പത്തിനാല് ഇഞ്ച് നീളത്തിലുള്ള നീളമാണ് എടുക്കുന്നത് അതൊന്ന് മാർക്ക് ചെയ്യുക നിങ്ങൾ ഇരുപത്തി മൂന്നിനേക്കാൾ കൂടുതൽ ലെങ്ത്തുള്ള ടോപ്പാണെങ്കിൽ ഒരു മുപ്പത്തെട്ട് മുപ്പത്തി ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഓപ്പൺ സൈഡിലേക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ച് ഇതേപോലെ ഒന്ന് യോജിപ്പിക്കുക യോജിപ്പിച്ചതിന് ശേഷം ഇനി നമ്മൾ കൺവീനിയൻസിന് വേണ്ടി ബാക്കി പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക അപ്പോൾ ഇത് മാറ്റിയതിന് ശേഷം ഇനി നമ്മൾ മേൽഭാഗം ഫോൾഡഡ് ആയിട്ടാണ് കിടക്കുന്നത് സോ ആ പോർഷൻ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക അപ്പം ഇത് സെപ്പറേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് രണ്ടായിട്ട് കണ്ടോ റൈറ്റ് സൈഡ് ഒരുമിച്ചാണ് കിടക്കുന്നത് ഇനി ഇതിനെ നമ്മൾ രണ്ടായിട്ടൊന്ന് മടക്കുക കണ്ടോ ഇതേപോലെ മടക്കി ഇടുക കേട്ടോ അങ്ങനെ മടക്കി ഇനി ഈ മടക്ക് ഭാഗം ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് തിരിച്ച് വെക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യോഗ് പോർഷൻ എടുക്കുക യോഗ് പോർഷൻ എടുത്തിട്ട് അതിൻ്റെ അടിഭാഗം അത് രണ്ടായിട്ട് മടക്കിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ആ മടക്ക് പോർഷൻ എത്രയുണ്ടോ എന്നൊന്ന് മെഷർ ചെയ്യുക അപ്പൊ ഇതൊരു പത്തിഞ്ച് വരുന്നുണ്ട് ഇനി നമ്മൾ ഫോൾഡ് ചെയ്ത തുണിയിൽ ആ ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്താൽ കണ്ട ആ ഫോൾഡഡ് സൈഡിൽ നിന്ന് വേണം മാർക്ക് ചെയ്യാൻ അത് മാർക്ക് ആ ഫോൾഡഡ് സൈഡിൽ നിന്ന് നിന്നും ഇഞ്ച് എവിടെയാണ് നമുക്ക് കിട്ടുന്നത് കണ്ടോ നാളെ ഒന്ന് നോക്കുക എവിടെയാണ് കറക്റ്റ് പത്ത് ഇഞ്ച് വരുന്നത് സ്ട്രേറ്റ് ആയിട്ട് വെക്കുമ്പോൾ ഇഞ്ച് വരുന്ന ആ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അപ്പൊ അത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഈ പോയിന്റിൽ നിന്നും മേളിലോട്ട് എത്ര അളവുണ്ടെന്ന് നോക്കുക ഇവിടെ ഒരു ഏഴ് ഇഞ്ച് വരുന്നുണ്ട് ടേപ്പ് വെച്ചാളെന്ന് നോക്കുമ്പോ നമുക്ക് ഇവിടെ ഒരു ഇഞ്ച് വരുന്നുണ്ട് ഇനി ഈ ഏഴ് ഇഞ്ച് വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിൽ കണ്ടോ ആ മേളിൽ പിടിച്ച് ഇതേപോലെ ഇങ്ങേ അക്കത്തേക്ക് അടയാളപ്പെടുത്തുക ശേഷം ഈ പോയിന്റ് എല്ലാം ജോയിൻ ചെയ്തെടുക്കുക അടുത്തത് ബോട്ടം പാർട്ടിന്റെ ലെങ്ത് മാർക്ക് ചെയ്യണം അപ്പൊ ടോട്ടൽ ലെങ്ത്ത് ഇരുപത്തി മൂന്നാണ് അതിൽ നിന്നും ഇഞ്ച് നമ്മൾ മേൽഭാഗത്തിന് കട്ട് ചെയ്തെടുത്തു പിന്നെ വെച്ച് ഇഞ്ച് ആ ഒമ്പതിഞ്ചിനോട് ഒരു ഇഞ്ച് സീമും കൂടെ ചേർത്താൽ ഇഞ്ച് വരും ഇനി അപ്പം നമ്മൾ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ഇനി മേളിൽ നിന്നും ഈ ഇഞ്ചിലോട്ട് ടേപ്പ് വെച്ച് നാളെന്ന് നോക്കുക അപ്പൊ പതിനേഴ് ഇഞ്ച് വരുന്നുണ്ട് സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ പതിനേഴ് ഇഞ്ച് ഇവിടെ നിന്ന് അടയാളപ്പെടുത്താൻ തുടങ്ങി ഇപ്പുറത്തെ സൈഡിലേക്ക് അങ്ങനെ അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തി പോവുക ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക അപ്പം മേൽഭാഗം കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആ പോർഷനിൽ കട്ട് ചെയ്യാതെ ഒരു അതിൻ്റെ മേളിൽ ഒരു ഒരു ഇഞ്ച് മാറ്റി കട്ട് ചെയ്തെടുക്കുക ഇത് എന്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിത് ജോയിൻ ചെയ്യുമ്പം കുറച്ച് കുറഞ്ഞിരുന്ന് നമുക്ക് പിന്നീട് ട്രിം ചെയ്ത് വലുതാക്കാം പക്ഷേ വലുതായി പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറുതാക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മേൽഭാഗം കുറച്ച് കൂട്ടിയിട്ട് മേളിലോട്ട് ഇത്തിരി മാറ്റിയിട്ട് കട്ട് ചെയ്യുന്നത് ബാക്കി പോർഷൻ കട്ട് ചെയ്തെടുക്കുക ഇപ്പം നമുക്ക് രണ്ട് പീസസ് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും അപ്പം ഇത് നമുക്ക് മാറ്റിയെടുത്ത് വെക്കാം അടുത്തത് നമ്മൾ സ്ലീവ് ആണ് ചെയ്യാൻ പോകുന്നത് അതിനു വേണ്ടി ഫാബ്രിക്ക് നമ്മൾ ഒരു തവണ ഇതാ വിഡ്ത്ത് വൈസ് ഇതുപോലെ മടക്കുക ശേഷം നമ്മൾ ലെങ്ത് വൈസ് ഒന്നുകൂടി ഒന്നും കൂടി ഇതപോലെയൊന്നും മടക്കിയെടുക്കുക ഇപ്പം ഫാബ്രിക്ക് നാലായിട്ടും മടക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത് നമുക്ക് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് പതിനഞ്ചാണ് അതിൽ നമ്മൾ ബെൽ സ്ലീവ്സ് ആയതുകൊണ്ട് നമുക്ക് സ്ലീവിന് പന്ത്രണ്ട് ഇഞ്ച് എടുത്താൽ മതി പ്ലസ് ഒരു ഇഞ്ച് സീം അലവൻസും കൂടി എടുക്കുക അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും പന്ത്രണ്ട് ഒന്നും പതിമൂന്ന് ഇഞ്ച് ഇതാ മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ രണ്ട് പോയിന്റും കൂടി ജോയിൻ ചെയ്തെടുക്കുക അടുത്തത് നമ്മൾ ആം ഹോൾ ആണ് മാർക്ക് ചെയ്യുന്നത് ഏഴ് ഇഞ്ചാണ് ഹോൾ അത് മാർക്ക് ചെയ്യുക ശേഷം അകത്തേക്ക് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക ഇനി ഈ പോയിന്റിൽ നിന്നും കോർണറിലേക്ക് അതായത് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഇനി നമ്മൾ സ്ലീവ് ആണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ സ്ലീവ് ലൂസ് നമ്മൾ എവിടെയാണോ ഈ സ്ലീവ് നിൽക്കുന്നത് അതിന് ആ ഭാഗം ചുറ്റി എടുക്കുക കേട്ടോ അപ്പോൾ എനിക്ക് പത്ത് ഇഞ്ചാണ് വന്നിരിക്കുന്നത് അതിന്റെ പകുതി ഇഞ്ച് എടുക്കുക അതല്ലാതെ ബെല്ല് വരുന്ന ആ പോർഷനിൽ നിന്നല്ല നമ്മൾ സ്ലീവ് ലൂസ് എടുക്കേണ്ടത് ഈ സ്ലീവ് വന്ന് നിൽക്കുന്നിടത്ത് നമ്മൾ അതിന് പകുതിയെടുക്കേണ്ടത് അതോർത്തോണം എന്നിട്ട് ഈ രണ്ട് പോയിന്റും ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ബാക്ക് ആംഹോൾ കെർവ് ഇതായി ഇതേപോലെ വരച്ചു കൊടുക്കുക ശേഷം ഫ്രണ്ട് ആംഹോൾ കെർവ് അത് സെൻടറിൽ നിന്നും ഒരു എസ് ഷേപ്പിൽ കുഴിച്ചു വരച്ചു കൊടുക്കുക ശേഷം ഇനി നമ്മൾ ഇവിടെ ഒരു ഇഞ്ച് സീം അലവൻസിന് വേണ്ടി ഈ രണ്ട് പോയിന്റിൽ നിന്നും മാർക്ക് ചെയ്യുക അതിനുശേഷം അത് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക ഇനി നമ്മളിത് കട്ട് ചെയ്യുക കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ ബാക്ക് ആംഹോൾ കെർവ് വേണം കട്ട് ചെയ്തെടുക്കാൻ ആം ഹോൾ കർവ് കട്ട് ചെയ്യരുത് അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഈ സ്ലീവിന്റെ സെന്റർ പോയിന്റിൽ കണ്ട ഈ സെന്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്യണം നോച്ചിട്ട് കൊടുത്താണ് നമ്മൾ ആ സെന്റർ മാർക്ക് ചെയ്യുന്നത് സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ സീം സീമലവൻസിന്റെ പോയിന്റും കൂടി ഒന്ന് മാർക്ക് ചെയ്യുക ശേഷം നമ്മൾ സ്ലീവ്സ് അത ഇതേപോലെ ഒന്ന് നിവർത്തെടുക്കുക നുവർത്തെടുത്തതിനു ശേഷം ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ ഫ്രണ്ട് ആം ഹോൾ കർവ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കർവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം രണ്ട് സ്ലീവ്സും റെഡി ആയിട്ടുണ്ട് അടുത്തത് നമ്മൾ ചെയ്യുന്നത് ബെൽ സ്ലീവ്സ് ആണ് അതിനു വേണ്ടി ഒരു സ്ക്വയർ പീസുള്ള ഫാബ്രിക് എടുത്തതിന് ശേഷം നമ്മുടെ സ്ലീവ് അതുപോലെ രണ്ടായിട്ട് മടക്കി എടുക്കുക ഈ ഫാബ്രിക്കിന്റെ നീളവും വീതിയും പന്ത്രണ്ട് ഇഞ്ച് വീതമാണ് അപ്പൊ പന്ത്രണ്ട് ഇഞ്ച് വീതമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഇതിനെ നല്ല വശത്തേക്ക് തിരിച്ചിടുക നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ട് ഡയഗണൽ ആയിട്ട് ഇതാ ഒന്ന് മടക്കുക അതിനുശേഷം നമ്മൾ വീണ്ടും ഇത് ഇതാണ്ടോ അതുപോലെ സെൻടർ കണ്ട് ഈ ഡയഗണലിന്റെ സെൻറ്റർ കണ്ടൊന്ന് മടക്കുക ഇപ്പൊ നമുക്കിതാ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഒരു ത്രികോണാകൃതി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇനി സ്ലീവ് നമ്മൾ നാലായിട്ട് മടക്കുക കണ്ടോ ഒന്നുകൂടെ നമ്മൾ മടക്കിയെടുക്കുക അപ്പൊ ഇത് നാലായിട്ട് വന്നിട്ടുണ്ട് നീ നോക്കി വൺ ടു ത്രീ ഫോർ കണ്ടോ അതുപോലെ തന്നെ ട്രയാങ്കിളും നമ്മൾ നാലായിട്ട് നാല് ലെയർ ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ സ്ലീവിന്റെ ഈ അറ്റം താഴത്തെ ഭാഗം നമ്മൾ ആ ട്രയാങ്കിൾ ഷേപ്പിന്റെ മുകളിലേക്ക് വെക്കുക എന്നിട്ട് അത് കറക്റ്റ് പാകാകുന്ന എവിടെയാണെന്ന് നോക്കുക ആ ഒരു ലൈന് കണ്ടെടുക്കുക കണ്ടോ ഇതിപ്പം കറക്റ്റ് ആയിട്ട് ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ രണ്ട് സൈഡും നമ്മൾ ഒന്ന് മാർക്ക് ചെയ്യുക കണ്ടോ അപ്പൊ അത് രണ്ട് സൈഡും നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഒരു റൗണ്ട് ഷേപ്പിൽ വരയ്ക്കുക അപ്പോൾ നമ്മളത് കർവ് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ലെങ്ത് എടുക്കുക ഇനി നമുക്ക് ത്രീ ഇഞ്ചാണ് എടുക്കാനുള്ളത് നമ്മൾ ഓൾറെഡി പന്ത്രണ്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് ടോട്ടൽ പതിനഞ്ച് ആയിരുന്നു സോ മൂന്ന് ഇഞ്ച് എടുക്കുക പ്ലസ് അതിൻ്റെ കൂടെ ഒരു ഒരു ഇഞ്ചുകൂടെ കൂട്ടി ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് മേളിൽ നിന്നും ടേപ്പ് വെച്ച് ഈ മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടാവണം വരെ എത്രയാണ് നോക്കുക അത് നമുക്ക് ആറ് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഈ സെൻറ്ററിൽ പിടിച്ച് ബാക്കി ഈ ആറ് ഇഞ്ച് തന്നെ നമ്മൾ ഇങ്ങേ അറ്റം വരെ ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അപ്പൊ ഞാനത് മാർക്ക് ചെയ്ത പോയിന്റ് എല്ലാം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഫോൾഡഡ് സൈഡ് അതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക അടുത്ത സ്ലീവിനും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക ഇത് കൂടാതെ ഒന്നര ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസസ് കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം ആദ്യം നമ്മൾ ഫ്രണ്ട് പേസ് ആണ് എടുക്കുന്നത് ശേഷം താഴത്തെ അംബ്രല പോർഷൻ ബോട്ടം പാർട്ട് സെൻറ്റർ കണ്ടൊന്ന് മാർക്ക് ചെയ്യുക ശേഷം നമ്മുടെ ഫ്രണ്ട് പേസും സെൻറ്റർ കണ്ടൊന്ന് മാർക്ക് ചെയ്യുക അതായത് നോച്ചസ് ഇട്ട് കൊടുക്കുക ശേഷം ഫ്രണ്ട് പീസ് നല്ലവശം മുകളിലാകുന്ന രീതിയിൽ വെക്കുക അതിൻ്റെ മേളിൽ നമ്മുടെ ബോട്ടം പാർട്ട് റോങ് സൈഡ് മുകളിലാകുന്ന രീതിയിൽ വെക്കുക സെൻറ്റർ ടു സെൻറ്റർ വേണം വെക്കാനായിട്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അത് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം അത് രണ്ടായിട്ട് മടക്കുക രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അത് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തിന് മുകളിൽ കണ്ടോ ഫ്രണ്ട് പീസ് നല്ല വശം മുകളിലാകുന്ന എടുത്തിട്ട് ആ ഡബിൾ ഫോൾഡ് ചെയ്ത് ആ പീസ് നെക്ക് ലൈൻ ചുറ്റി വെച്ച് ഒന്ന് തയ്ച്ചെടുക്കുക അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റോങ് സൈഡിലേക്ക് ടേൺ ചെയ്യണം അതിനു വേണ്ടി നോച്ചസ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ നോച്ചസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇത് റോങ് സൈഡിലേക്ക് ടേൺ ചെയ്യുക കണ്ടോ ഇതേപോലെ ടേൺ ചെയ്തതിനു ശേഷം ഇത് ഫോൾഡ് ചെയ്ത് അതിൻ്റെ എഡ്ജിൽ കൂടി നെക്ക് ലൈൻ ചുറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഫ്രണ്ട് പീസിന്റെ നെക്ക് ലൈൻ നല്ല നല്ല ഫിനിഷിങ്ങിൽ കണ്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഞാൻ ബാക്ക് പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് ഫ്രണ്ട് പീസിന്റെ നല്ല വശമാണ് അതിൻ്റെ മുകളിൽ ബാക്ക് പീസ് റോങ് സൈഡ് മുകളിൽ വരുന്ന രീതിയിൽ വെക്കുക കണ്ടോ ഇതേപോലെ വെച്ച് കൊടുത്ത് അതൊന്ന് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്തെടുക്കുക ഒരേപോലെ വെച്ച് കണ്ടോ എല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് അതിൻ്റെ ഷോൾഡർ കണ്ടും ജോയിൻ ചെയ്തെടുക്കുക അപ്പൊ അതാ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം അതാ ഇവിടെ ഇത് ഉണ്ടോ ഇവിടെ ഈ റോഡ് ഇങ്ങനെ നിപ്പുണ്ട് സോ അത് നമ്മളെ അകത്തേക്ക് ഇങ്ങനെ മടക്കി ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക അപ്പൊ ഇവിടെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്തെടുക്കാം ഇനി ഇതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലീവ്സിൻ്റെ പോർഷനാണ് സ്ലീവും രണ്ട് പാർട്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ ബെല്ലിൻ്റെ പോർഷനാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് സോ അതിൻ്റെ അടിഭാഗം നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്യണം ഇത് നിങ്ങൾ കാണാം ഇത് ഭയങ്കര കേർവ് ഷേപ്പ് ആയതുകൊണ്ട് ഡബിൾ ഫോൾഡ് ചെയ്യുമ്പോൾ അത്രയും പെർഫെക്ഷൻ കിട്ടത്തില്ല അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആദ്യമേ ഒരു പ്രാവശ്യം ഒന്ന് മടക്കി തയ്ക്കുക അതായത് പോലെ ഒരു ഭാഗം എഡ്ജ് സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം പിന്നീട് ഒന്നുകൂടെ മടക്കി തയ്ക്കുക അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ആദ്യമേ ആ ബെൽ പോഷന്റെ അടിഭാഗം എടുത്ത് ഇത് കണ്ടോ ഒരു പ്രാവശ്യം മടക്കി അതങ്ങ് മുഴുവൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്തെടുക്കേതാ നമുക്കപ്പം മുഴുഭാഗം മുഴുവനും സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഈ ഭാഗം മടക്കുക കണ്ടോ അപ്പൊ അത് ഡബിൾ ഫോൾഡ് ചെയ്ത പോലെ ഇരിക്കും എന്നിട്ട് അത് ചുറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ നമ്മൾ ഇതിന്റെ അടിഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് സ്ലീവിൽ അറ്റാച്ച് ചെയ്യാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോട്ടം ഫാബ്രിക്ക് രണ്ടായിട്ടും അടക്കുക രണ്ടായിട്ട് അടക്കിയതിന് ശേഷം അതിന്റെ സെന്ററിൽ ഒരു നോ ചുറ്റു കൊടുക്കുക ശേഷം നമ്മൾ സ്ലീവും രണ്ടായിട്ട് മടക്കി അതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യുക അതായത് നോച്ചിട്ട് കൊടുത്ത് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇത് സ്ലീവിന്റെ നല്ല വശമാണ് അതിന്റെ മുകളിൽ നമ്മൾ ആ ബോട്ടം പാർട്ട് റോങ് സൈഡ് മുകളിലാകുന്ന രീതിയിൽ വെക്കുക സെന്റർ ടു സെന്റർ വെക്കുക എന്നിട്ട് അത് നമ്മളത് കട സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മെയിൻ ബോഡി പാർട്ടിലോട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇത് ബോഡീസ് പാർട്ട് നമ്മൾ നല്ലവശം മുകളിലാവുന്ന രീതിയിൽ വരച്ചിട്ടിട്ടുണ്ട് ഇത് ഷോൾഡർ ലൈൻ ആണ് അതിൻ്റെ മുകളിൽ നമ്മൾ സ്ലീവിൻ്റെ സെൻടർ കറക്റ്റ് സെൻറ്റർ കൊണ്ട് വെക്കുക കണ്ടോ അത് വെച്ചതിന് ശേഷം ഇത് ഫ്രണ്ട് ആംഹോൾക്കാർ വാണ് ഇത് നമ്മൾ ബോഡീസ് പാർട്ടിൻ്റെ ഫ്രണ്ട് ആംഹോൾക്കാർവാണ് ഇത് തമ്മിലാണ് ഒരുമിച്ച് വെക്കേണ്ടത് കേട്ടോ അപ്പം നല്ല വശം അഭിമുഖമായിട്ട് വരണം എന്നിട്ട് സെൻ്റർ തുടങ്ങി നമ്മൾ എന്ത് ചെയ്യണം സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്യുക അപ്പൊ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ സെൻറ്ററിൽ എത്തണം എന്നിട്ട് ബാക്ക് ആംഹോൾ കെയർവും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഇത് ചെയ്ത പോലെ തന്നെ ഈ സൈഡ് ചെയ്ത പോലെ തന്നെ ഈ സൈഡും ചെയ്തെടുക്കുക അപ്പോ ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് സെൻറ്റർ കണ്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക അപ്പൊ ഇത് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇതിന്റെ സൈഡ്സ് ജോയിൻ ചെയ്യാൻ പോവാണ് അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഈ സൈഡ്സ് ഒന്ന് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യുക ശേഷം സ്ലീവ്സ് തുടങ്ങി നമ്മൾ സൈഡ് ജോയിൻ ചെയ്തെടുക്കുക ഈ സൈഡ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ സൈഡും ചെയ്തെടുക്കുക ശേഷം അടിഭാഗം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ടോപ്പാണ് നമുക്കിത് ജീൻസിൻ്റെ കൂടെയും സ്കേർട്ടിൻ്റെ കൂടെയും ഒക്കെ പെയർ ചെയ്യാവുന്നതാണ് ഇച്ചിരി ഇറക്കം കൂട്ടിയാൽ നമുക്ക് സ്കേർട്ടിൻ്റെ കൂടെയും ഇത് പെയർ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ